ഹൈസ് വെൽക്കം ബാക്ക് ടു ചാനൽ. അപ്പോൾ നമ്മുടെ ലാസ്റ്റ് അപ്ഡേറ്റിൽ അവർ കൊണ്ടുവന്ന ഒരു ഫീച്ചറാണ് നമ്മുടെ സ്കില്ലിങ് ഏളൊക്കെ നമുക്ക് ആഡ് ചെയ്യാന്നുള്ളത്. അല്ലെങ്കിൽ ഒരു അഞ്ച് അഡീഷണൽ സ്കില്ലൊക്കെ നമുക്ക് പ്ലേയേഴ്സിന് കൊടുക്കാവുന്നതാണ്. അപ്പോൾ അതിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് പറ്റി ചെയ്യണ ഒരു വീഡിയോ ആയിരിക്കും. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു സ്കില്ല് ഗെയിമിൽ ഒരുപാട് ഇമ്പാക്റ്റിംഗ് ഏളും കൊണ്ടുവരുന്നുണ്ട്. മെയിനായിട്ട് ആ പ്ലേയേഴ്സിൻ്റെ ആ ഒരു എബിലിറ്റിയിൽ നല്ലൊരു ഇമ്പ്രൂവ്മെൻറ്റ് വരുന്നുണ്ട്. അതിൻ്റെ കുറച്ച് പ്രൂഫ്സ് ഒക്കെ വെച്ചിട്ടാണ് ഒരു വീഡിയോ നമ്മൾ ചെയ്യണത്. നമ്മൾ ഓൾറെഡി ഈ സ്കില്ല് കൊടുക്കുന്ന ഒരു ട്യൂട്ടോറിയൽ കഴിഞ്ഞാൽ നമുക്ക് ഇഷ്ടമുള്ള സ്കില്ല് എങ്ങനെ കൊടുക്കാം, നമുക്ക് ലെഗസി ആൻസർ യൂസ് ചെയ്ത് ഇഷ്ടമുള്ള സ്കില്ല് ഇന്ന പ്ലെയർ എങ്ങനെ കൊടുക്കാം, അതിൻ്റെയൊക്കെ വീഡിയോ ചെയ്തിട്ടുണ്ട്. അത് പിഞ്ച് വെച്ചേക്കാം, കാണാത്തവർക്ക് വേണമെങ്കിൽ അത് കാണാവുന്നതാണ്. അപ്പോൾ നിങ്ങൾ ചുമ്മാ ഇങ്ങനെ നമുക്ക് ജി പി എന്തായാലും അതിന് ചിലവാകും. അപ്പോൾ അതിനുള്ള വെറുത്തായിട്ടുള്ള റിസൾട്ട് തന്നെ നമുക്ക് ഈ ഒരു സ്കില്ല് കൊടുക്കണമെന്ന് കിട്ടണുണ്ട്. നമുക്ക് ഈ ഒരു വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് അത് മനസ്സിലാവുന്നതായിരിക്കും. അപ്പോൾ നമ്മുടെ ട്രിബിളിങ് സ്കില്ലിങ് കാര്യങ്ങളൊക്കെ പോകാനാണെങ്കിൽ നമുക്ക് ആ ഒരു സ്കില്ലില്ലാത്ത പിള്ളേർ ഇന്ന സ്കില്ല് കൊടുത്തു കഴിഞ്ഞാൽ ആ ഒരു എബിലിറ്റി യൂസ് ചെയ്ത് നമുക്ക് പ്ലെയറിനായി കട്ട് ചെയ്ത് കയറാവുന്നതാണ്. വെച്ചാൽ നമ്മുടെ ഡബിൾ ടച്ച് ആയിക്കോട്ടെ, മാസലായിട്ടാണ്, അങ്ങനത്തെ ഒരുപാട് സ്കില്ലൊക്കെ ഉണ്ട്. അത് നമുക്ക് കൊടുത്തു കഴിഞ്ഞാൽ ചെയ്യാത്ത കാര്യം അവർ പെർഫോം ചെയ്യും. കുറേ പേർ ആളുകൾക്കൊക്കെ ആ ഒരു സ്കില്ലൊക്കെ കൊടുക്കുന്നത്. അപ്പോൾ അത് യൂസ് ചെയ്ത് കളിക്കുന്നവർ യൂസേഴ്സൊക്കെ ഉണ്ട്. അപ്പോൾ ഇതുവരെ നമുക്ക് ആ പ്ലെയർ വെച്ച് പ്ലെയറെ കട്ട് ചെയ്യാൻ പറ്റില്ലെങ്കിൽ ഡബിൾ ടച്ച് യൂസ് ചെയ്ത് സുഖമായിട്ട് കട്ട് ചെയ്ത് തരാം. അപ്പോൾ അങ്ങനത്തെ ഒരു എബിലിറ്റിയൊക്കെ നമുക്ക് ഡ്രിബിളിംഗ് സ്കില്ല് കൊടുക്കാൻ പറ്റും. അതിൻ്റെ ഒപ്പം തന്നെ കുറേ സ്കില്ലൊക്കെ കൊടുത്ത് നമുക്ക് അവരുടെ ആട്രിബ്യൂട്ട് അല്ലെങ്കിൽ അവരുടെ ഫുൾ ഒരു എബിലിറ്റിയിൽ ഇൻക്രീസിങ് ആളാക്കി വരും. അതിലൊന്നൊരു എക്സാമ്പിൾ പറയാനാണെങ്കിൽ ഒന്ന് നമ്മുടെ പെനാൽറ്റി സ്പെഷ്യലിസ്റ്റാണ്. അത് പറയാനാണെങ്കിൽ ഇപ്പോൾ ഡിബ്രോയിനാണ് ആ ഒരു സ്കില്ലിങ് ആളും കൊടുത്തത്. ഇപ്പോൾ ഡിബ്രോയിൻ്റെ പെനാൽറ്റി സ്പെഷ്യലിസ്റ്റ് നമുക്ക് എന്താണ് അറ്റാക്കിംഗ് പ്ലെയർ ഒക്കെ ഇടാം. നമ്മൾ കോർ എടുക്കുന്ന പ്ലെയർ ആരാണ്, ഫ്രീ കിക്ക് എടുക്കുന്ന പ്ലെയർ ആരാണ്, ഷോർട്ട് ഫ്രീ കിക്ക് ആരാണ്, പെനാൽറ്റി ടേക്കർ ആരാണ്, അറ്റാക്കിംഗ് പ്ലെയർ ആരാണ്, അതൊക്കെ നമുക്ക് സ്കോഡ് മാനേജറിൽ സെറ്റ് ചെയ്യാവുന്നതാണ്. അവിടെ നോക്കി കഴിഞ്ഞാൽ അവരുടെ എബിലിറ്റീസ് കാണിക്കും. ഏറ്റവും കൂടുതൽ പെനാൽറ്റി എടുക്കാൻ പവറുള്ള പ്ലെയറിൻ്റെ എബിലിറ്റി കാണിക്കും, സെറ്റ് പീസ് ടേക്കിങ്ങിൻ്റെ എബിലിറ്റി കാണിക്കും, ഹെഡ് ചെയ്യാൻ കഴിവുള്ള പ്ലെയറിൻ്റെ എബിലിറ്റി കാണിക്കും. അതൊക്കെ നമുക്ക് അവിടെ കാണാൻ സാധിക്കും. ഇപ്പോൾ നമ്മുടെ ഡിബ്രോയിൻ എന്ന് പറഞ്ഞ പ്ലെയർ ഒക്കെയാണെങ്കിൽ ഓൾറെഡി പെനാൽറ്റി യൂസേഴ്സ് എന്ന് പറഞ്ഞ സ്കില്ല് ഇല്ലാത്തൊരു പ്ലെയറാണ്. ആ ഒരു പ്ലെയർ നമ്മൾ പെനാൽറ്റി ടേക്കറായിട്ട് ചൂസ് ചെയ്യുകയാണെങ്കിൽ അതിൽ പെനാൽറ്റി എടുക്കാനുള്ള എബിലിറ്റി ഒരു 78 ആണ് കാണിക്കണേ നമ്മൾ സ്കോഡ് മാനേജറിൽ ഇടുമ്പോൾ. അതിനുശേഷം നമ്മൾ ഡിബ്രോയിന് സ്കില്ല് കൊടുത്ത് പെനാൽറ്റി സ്പെഷ്യലിസ്റ്റ് എന്ന് പറഞ്ഞാൽ സ്കില്ലിങ് ആളൊക്കെ ആഡ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ അതിനുശേഷം നമ്മൾ ഈ ഒരു ഡിബ്രോയിനെ പെനാൽറ്റി ടേക്കറായിട്ട് എടുത്തു കഴിഞ്ഞാൽ ആ ഒരു എബിലിറ്റി നേരെ കൂടി 88 ആക്കിയുണ്ട്. ഒരു സ്കില്ല് കൊടുത്തുകൊണ്ട് 10 എബിലിറ്റിയാണ് പെനാൽറ്റി ടേക്കിങ്ങിൽ ഡിബ്രോയിൻ്റെ കൂടുന്നത്. ആ ഒരു സ്കില്ലിൻ്റെ എഫക്റ്റായിട്ട് ആളുടെ ഒരു എബിലിറ്റിയിൽ കൂടിയേക്കുന്നതാണ്. 10 ആണ് അവിടെ കൂടുന്നത്. അപ്പോൾ 78 ഉള്ള ഡിബ്രോയിൻ 88 ഉയരും ആൾക്കാർ ഒരു സ്കില്ല് കൊടുക്കുമ്പോൾ. അതുതന്നെയാണ് ഇതിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് പറയുന്നത്. സ്കില്ല് കൊടുക്കാൻ അനുസരിച്ച് പ്ലേയേഴ്സിൻ്റെ എബിലിറ്റിയിൽ നല്ലൊരു മാറ്റങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ നമുക്കിങ്ങനെ ഒരു ഓപ്ഷൻ ഉള്ളതുകൊണ്ടാണ് നമുക്കിങ്ങനെ ഈ സംഭവം ഇൻക്രീസ് ആയത് കാണാൻ സാധിച്ചത്. അങ്ങനെ എല്ലാ സ്കില്ലും നമുക്കിങ്ങനെ ആട്രിബ്യൂട്ട്സുകൾ ഇൻക്രീസ് ഒന്നും അങ്ങനെ കാണാൻ സാധിക്കില്ല. ഗെയിമിൻ്റെ അകത്തുള്ളൊരു എഫക്റ്റ് എന്നാണ് നമുക്ക് മനസ്സിലാക്കിയെടുക്കാൻ പറ്റുള്ളൂ. ഇപ്പോൾ വേറൊരു എക്സാമ്പിൾ പറയാനാണെങ്കിൽ ഒന്ന് പറഞ്ഞാൽ ഇപ്പോൾ എൻ്റെ എംബാപ്പയാണ്. എംബാപ്പിനെ ഇപ്പോൾ അത്യാവശ്യം വിങ് വഴി ക്രോസ് ചെയ്ത് കളിക്കണ ഒരു പ്ലെയറാണ്. അപ്പോൾ എംബാപ്പയ്ക്ക് ആണെങ്കിൽ ഹെഡിങ്ങിൻ്റെ സ്കില്ലും ഹെഡിങ്ങിൻ്റെ എബിലിറ്റിയൊക്കെ ലാക്കിയുണ്ട് ആൾ. പെട്ടെന്നൊന്നൊരു കുത്തിയിട ആ ഒരു എബിലിറ്റിയാണ് ആൾ ചെയ്യണേ. അപ്പോൾ എനിക്ക് ഹെഡിങ് വേണമെന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുള്ള രസമാണ്. അങ്ങനെ ഇരിക്കുമ്പോൾ എനിക്ക് ഏരിയൽ സുപ്പീരിയർ എന്ന് പറഞ്ഞ സ്കില്ലിങ് ആളും കിട്ടിയത്. ആ ഒരു സ്കില്ല് എംബാപ്പയ്ക്ക് കൊടുക്കുമ്പോൾ അത് കാണിച്ചു തരാം. എന്ന് വെച്ചാൽ എംബാപ്പന നമ്മളിപ്പോൾ ഒരു ഇൻമാച്ച് റോൾസ് എടുത്തിട്ട് അറ്റാക്കിംഗ് പ്ലെയർ ഇടുകയാണെങ്കിൽ ആളുടെ എബിലിറ്റി വന്നത് 73 ആണ്. എന്ന് വെച്ചാൽ ഹെഡ് ജമ്പ് കൂട്ടിയിട്ടാണ് ആ ഒരു എബിലിറ്റി അവിടെ കാണിക്കുന്നത്. ഏറ്റവും കൂടുതൽ ജമ്പുള്ള പ്ലെയർ ആക്കിയും ഏറ്റവും കൂടുതൽ എബിലിറ്റി വേണം. ഏറ്റവും കുറവ് ജമ്പുള്ള പ്ലെയറിന് അത്രയും ഹെഡൊക്കെ ഉള്ള പ്ലെയറിന് അതിലും കുറവ് എബിലിറ്റി അവിടെ കാണിക്കുള്ളൂ. കാരണം ഹെഡിങ് എബിലിറ്റിയും ജമ്പിംഗ് എബിലിറ്റി ഉള്ളവർക്കാണ് അവിടെ അറ്റാക്കിംഗ് പ്ലെയർ ആ കോർണർ ഹെഡ് തരണവിടത്തുള്ള ഒരു റോള് തന്നെ. അത് എംബാപ്പയ്ക്ക് നോക്കുമ്പോൾ 73 ആണ് എംബാപ്പയുടെ ആ ഒരു എബിലിറ്റി വന്നത്. അതിനുശേഷം ഇപ്പോൾ ഞാൻ എംബാപ്പേനെ എടുത്ത് എംബാപ്പയ്ക്ക് ഇപ്പോൾ ഞാൻ സ്കില്ല് കൊടുത്തുള്ള സ്കില്ല് കൊടുക്കാൻ പോകണുള്ളൂ. നമ്മുടെ ആ സ്കിൽ ട്രെയിനിങ് ലെഗസി ട്രാൻസ്ഫർ അടിച്ച് ഇപ്പോൾ എനിക്ക് വേണ്ടത് ഏരിയൽ സുപ്പീരിയറ്റി എന്ന് പറഞ്ഞ സ്കില്ലാണ്. അതിന് ഓൾറെഡി ഒരു ചെറിയൊരു പ്ലെയറിന് കൊടുത്ത് ഇട്ടിട്ടുണ്ട്. ഈ ഒരു പ്ലെയറിന് നോക്കിക്കഴിഞ്ഞാൽ കാണാം ഏരിയൽ സുപ്പീരിയറ്റി സ്കില്ല് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ലെഗസി ട്രാൻസ്ഫർ യൂസ് ചെയ്ത് എംബാപ്പയ്ക്ക് ആ ഒരു സ്കില്ല് ആഡ് ചെയ്യാണ്. 2,00,000 ജി പി അതിന് ആവുന്നുണ്ട്. പക്ഷേ അതിനുള്ള വെറുത്തുള്ള റിസൾട്ട് നമുക്ക് കിട്ടും. അപ്പോൾ ഹെഡിൻ്റെ ഒന്നുമില്ലാത്ത എംബാപ്പയ്ക്ക് ആ ഒരു ഏരിയൽ സുപ്പീരിയറ്റി എന്ന് പറഞ്ഞ സ്കില്ല് ഞാൻ കൊടുത്ത് അതിനുശേഷം ആളെ പിടിച്ച് അറ്റാക്കിംഗ് പ്ലെയർ ഇടുമ്പോൾ നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാം 73 എന്നുള്ളത് നേരെ 83 10 ആളെ കൂടിയേക്കണം ആ ഒരു സ്കില്ല് കൊടുത്തതെന്ന് പറഞ്ഞു. ഹെഡ് ജമ്പ് എന്ന് പറഞ്ഞാൽ ആ ഒരു എബിലിറ്റി 83 വരുന്നത് അത്രയും ഒരു എയറിൽ ബാറ്റിലെ ആളൊരു എബിലിറ്റി എംബാപ്പയുടെ കൂടിയുണ്ടതും ആ ഒരു സ്കില്ല് കൊടുത്തതിനാണ്. ഇപ്പോൾ കൊടുത്ത 2,50,000 ജി പി വെർത്താണ്. കാരണം അത്രയും എബിലിറ്റി ആൾക്ക് ഓൾറെഡി നമുക്ക് പ്ലേയേഴ്സിന് ഫോം വെച്ച ഒരു ആട്രിബ്യൂട്ട് കൂടും, ബൂസ്റ്റ് വെച്ച ഒരു ആട്രിബ്യൂട്ട് കൂടും. അതുപോലെ തന്നെ നമുക്ക് ഈ ഒരു സ്കില്ല് കൊടുത്താൽ അവരുടെ ആ ഒരു പെർഫോമൻസിന് ഇമ്പ്രൂവ്മെൻറ്റ് ഉണ്ട്. ഇവിടെയും 10 കൂടിയാണ് സ്കില്ല് കൊടുക്കുമ്പോൾ. ഇനിയിപ്പോൾ ഞാൻ എംബാപ്പയ്ക്ക് ഹെഡിങ് എന്ന് പറഞ്ഞ സ്കില്ല് ഇവിടെ ആഡ് ചെയ്യുകയാണെങ്കിൽ എനിക്ക് എന്തായാലും ഒരു സംശയമില്ലാണ്ട് പറയാം, ആളുടെ എയറിൽ കളിക്കാനുള്ള ഒരു എബിലിറ്റി എന്തായാലും ഇൻക്രീസ് ആവും. ഹെഡിങ് കൊടുക്കുമ്പോൾ ആ ഒരു കുറണ്ട് അതിനകത്ത് അങ്ങനെ മാറ്റണം ആളെ സുപ്പീരിയോറ്റിക്കാണ് ഒരു ഇൻക്രീസ് തന്നെ. അപ്പോൾ എനിക്ക് കൺഫേം ആ കാരണം 73 പറഞ്ഞാൽ ആ സ്കില്ല് കൊടുത്തപ്പോൾ 10 കൂടിയത് ഹെഡ് ജമ്പ് വെച്ചിട്ടാണ് ആ ഒരു സംഭവം തന്നെ. അപ്പോൾ ആളുടെ എബിലിറ്റി എന്തായാലും കൂടിയിട്ടുണ്ട്. അത് നമുക്ക് അതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ നമുക്ക് അങ്ങനെ ഓരോ പ്ലെയറെ നമുക്ക് അടിപൊളിയാക്കി എടുക്കുക, സ്കില്ലിങ് ആളൊക്കെ നിങ്ങൾ കൊടുക്കുകയാണ്. എന്ന് വെച്ചാൽ നമുക്കിത് കണ്ട എല്ലാ സ്കില്ലും നമുക്ക് അങ്ങനെ മനസ്സിലാക്കാൻ പറ്റില്ല. അത് ഇപ്പോൾ എനിക്ക് എക്സാമിനോട് പറയാൻ പറ്റിയ 2 സ്കില്ല് എടുത്തിട്ടാണ് നിങ്ങൾക്ക് കാണിച്ചത് എൻ്റെ എബിലിറ്റി കൂടണത്. നമ്മൾ സൂപ്പർ സബ് കൊടുക്കണം. സൂപ്പർ സബ് എന്ന് പറഞ്ഞാൽ പ്ലെയറിനെ സെക്കൻഡ് ഹാഫിൽ നമ്മൾ ഇറക്കുമ്പോൾ അവർ ആട്രിബിൾ ഒരു ഇൻക്രീസിങ് ആണെന്ന് വരും നമുക്കറിയാം. പക്ഷേ നമുക്കത് കാണാൻ സാധിക്കില്ല. പക്ഷേ ഇങ്ങനത്തെ പ്രൂഫ് വെച്ചൊക്കെ മനസ്സിലാക്കുക, അവർ പറയുന്നത് ഉള്ളതാണ്. ആ സ്കില്ല് കൊടുക്കുന്നു പറഞ്ഞാൽ അവർ എബിലിറ്റിയിൽ നല്ല ഇൻക്രീസിങ് ആളൊക്കെ വന്നിട്ടുണ്ട്. ഇപ്പം ഓരോ പ്ലെയറിന് ഇപ്പോൾ സ്പെഷ്യലായിട്ടുള്ള ഷൂട്ടിംഗ് സ്കില്ലൊക്കെ കൊടുക്കും. ഇപ്പോൾ ഒരു പ്ലെയറിന് റൈസിംഗ് ഷോട്ട് എന്ന് പറഞ്ഞാൽ സ്കില്ലാത്ത പ്ലെയറാണെങ്കിൽ ചിലപ്പോൾ അടിക്കുമ്പോൾ ഈ ഗോൾ കീപ്പർ സേവ് ചെയ്യുക. ഇപ്പോൾ റൈസിംഗ് ഷോട്ട് ഉണ്ടെങ്കിൽ ഗോൾ കീപ്പറെ ബീറ്റ് ചെയ്ത് ബോൾ പൊങ്ങി റൂഫിലൊക്കെ പോയി കയറുന്ന രീതിക്ക് ആ ഒരു എബിലിറ്റിയിലേക്ക് ആ പ്ലെയർ അടിക്കുള്ളൂ. അപ്പോൾ ആ സ്കില്ല് കൊടുത്തുകൊണ്ട് തന്നെ അവിടെ റിസൾട്ട് വേണമെങ്കിൽ മാറാം. അപ്പോൾ അതുപോലെ തന്നെ സ്കില്ലിനൊരു ഇമ്പോർട്ടൻസ് ഉണ്ട്.
അപ്പോൾ നമുക്ക് ഇവൻ്റെ ഒക്കെ കളിച്ചിട്ട് നമുക്ക് ഈ ഒരു സ്കില്ല് കൊടുക്കുന്ന ടോക്കണൊക്കെ നമുക്ക് കിട്ടണ്ട. അപ്പോൾ അത് ചുമ്മാ കൊണ്ട് വെറുതെ അനാവശ്യമായിട്ട് വേസ്റ്റ് ചെയ്ത് കളയരുത്. നമ്മൾ ചുമ്മാ റാൻഡമായിട്ട് കൊടുത്താൽ വേണമെങ്കിൽ സ്ട്രൈക്കറിന് ഡിഫൻഡറിൻ്റെ സ്കില്ല് കിട്ടും, ഡിഫൻഡറിൻ്റെ സ്ട്രൈക്കറിൻ്റെ സ്കില്ലൊക്കെ കിട്ടും. അപ്പോൾ അതിന് വരെ നമുക്ക് ലെഗസി ലാൻസറൊക്കെ യൂസ് ചെയ്ത് ജി പിയെ കുറിച്ച് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇഷ്ടമുള്ള പ്ലെയറിനെ കൊടുക്കാം. നിങ്ങൾ എല്ലാ പ്ലെയറിനും കൊണ്ടേ കൊടുത്ത് ജി പിന്നും കളയേണ്ട ആവശ്യമൊന്നുമില്ല. നിങ്ങളുടെ മെയിൻ സ്കോൾ കുറച്ച് പ്ലെയേഴ്സ് ഉണ്ടാകും, അതിൽ ഇന്ന പ്ലെയറിന് ഏത് ബ്ലിറ്റാണ് വേണ്ടതെന്ന്. ഇപ്പോൾ എനിക്കാണെങ്കിൽ എംബാപ്പയ്ക്ക് ഹെഡിങ് വേണമെന്ന് നിർബന്ധം തുറന്നു. അപ്പോൾ എംബാപ്പയ്ക്ക് ഒരു സ്കില്ല് ഇടിയാണ് എംബാപ്പയ്ക്ക് കൊടുത്താൽ. അതുപോലെ നിങ്ങൾക്ക് ആവശ്യമുള്ള പ്ലെയറിന് കൊടുത്താൽ മതി, ജി പി ഒന്നും കൂടെ കളയൊന്നും വേണ്ട. നിങ്ങൾക്ക് മെയിനായിട്ട് യൂസ് ചെയ്യുന്ന പ്ലെയറിനെ ഒന്നും കൂടെ പവറാക്കി എടുക്കുക, അല്ലെങ്കിൽ എബിലിറ്റി കുറഞ്ഞ പ്ലെയറിൻ്റെ എബിലിറ്റിങ് ആളൊക്കെ ഒന്ന് ഇൻക്രീസ് ആക്കി എടുക്കാൻ നോക്കുക. ആ രീതിക്കൊക്കെ സ്കില്ലൊക്കെ യൂസ് ചെയ്യുക. അങ്ങനെ ഒരുപാട് സ്കില്ലുണ്ട്. ഇപ്പോൾ ഡ്രിബ്ലിംഗ് കൊടുത്ത് നിങ്ങൾക്ക് ട്രിബിൾ ചെയ്യുന്ന പ്ലെയറാണെങ്കിൽ പവറും കേളും കൂട്ടുക. പിന്നെ അതുപോലെ ഫൈറ്റിംഗ് സ്പീഡൊക്കെ ഉണ്ട്, അത് കിട്ടിങ്ങനെ അത്യാവശ്യം നല്ലതാണ്. നിങ്ങൾ ചുമ്മാ വേസ്റ്റ് ആക്കി കളയൊന്നും വേണ്ട, കാരണം പ്രഷർ സിറ്റുവേഷനിൽ അവർ ചെയ്യുന്നത് കറക്റ്റായിട്ട് ചെയ്യാൻ ഒരു എബിലിറ്റിയാണ് ഈ ഫൈറ്റിംഗ് സ്പീഡ് എന്നാണ് പറയുന്നത്. അതിപ്പോൾ ഏറ്റവും കൂടുതൽ ഓൾറെഡി കാണുന്നത് നമ്മുടെ സെൻറ്റർ ബാക്കുകളൊക്കെ കാണാം, അവർക്ക് ഒരുപാട് പ്രഷർ സിറ്റുവേഷൻ വരും ബോസിൻ്റെ അത് ഡിഫൻഡ് കളയാനൊക്കെ. അപ്പോൾ ആ ഒരു സ്കില്ലുണ്ടെങ്കിൽ അതിൻ്റെ സക്സസ് റേറ്റ് അതിൽ കാണാം. അപ്പോൾ ആ സ്കില്ലൊക്കെ മര്യാദക്ക് നല്ല രീതിക്ക് പ്ലെയേഴ്സിനെ കൊടുക്കാൻ നോക്കാം. അങ്ങനെ എല്ലാ സ്കില്ലിനും അതിൻ്റെതായ ഇമ്പോർട്ടൻസ് ഒക്കെ ഉണ്ട്. അപ്പോൾ അതിൻ്റെ പോസ്റ്റിലേക്ക് ഏത് സ്കില്ലാണ് വേണ്ടതെന്നൊക്കെ ഉള്ളൊരു വീഡിയോ കോൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ സ്കില്ല് ചുമ്മാണ്ട് വേസ്റ്റായി കളയരുത്, പുതിയൊരു ഫീച്ചറാണ് അത്, എന്താണ് അതിൻ്റെതായ രീതിക്ക് യൂട്ടിലൈസ് ചെയ്തെടുക്കുക. അപ്പോൾ അതിന് ചെയ്യണോണ്ട് നമ്മൾ ഗെയിമിൽ എഫക്റ്റ് ഉണ്ടെന്ന് കാണിക്കുന്ന കുറച്ച് പ്രൂഫ് ചെയ്തൊരു വീഡിയോ ഉണ്ട്. അപ്പോൾ ഒപ്പീൻസൊക്കെ എന്തായാലും പറയാം. ഇങ്ങനത്തെ വേറെ ഏത് വീഡിയോ ഉണ്ടോ കമൻറ്റ് ചെയ്യാൻ കുറച്ചുകൂടെ കാണാം. ഓക്കെ.